is the man of the moment, Lionel Messi, in the starting lineup tonight, crowned the best in the world. Lord Fortune, critic in the world can teach this. Has a better life for Gordon the Saints. Messi, Messi, Messi. ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളത് പെസ്സിൻ്റെ ഒരു ഗെയിം പ്ലേ ആണ്. ഇതുവരെ നമ്മൾ പെസ്സിൻ്റെ ബോക്സ് സ്ട്രോക്ക് ഇറക്കിയിട്ടുണ്ട്, പക്ഷേ പെസ്സിൻ്റെ ഗെയിം പ്ലേ നമ്മൾ ഇതുവരെ കളിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് പെസ്സിൻ്റെ ഒരു ഗെയിം പ്ലേ ആണ് കളിക്കാൻ പോകുന്നുള്ളത്. അതോടൊപ്പം ഒരു കമൻ്ററിയും കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു പ്ലാനിലും കൂടിയുണ്ട്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചിലോട്ട് പോവാം. ഇപ്പോൾ ഒപ്പോണന്റ് സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഓപ്പണൻ്റ് ടീം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ആ റൊണാൾഡോ സ്ട്രൈക്കർ, ഓക്കെ, ലെഫ്റ്റ് ബാക്ക് ഫോമില്ല. പക്ഷേ ലെഫ്റ്റ് ബാക്കിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു പ്ലെയേഴ്സ് നമ്മൾ സബിലിട്ടിട്ടില്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് കളിച്ചു നോക്കാം. ലെഫ്റ്റ് ബാക്ക് എന്തായാലും ഡേവിസ് കുറച്ച് ഫോം ഔട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെ ഉണ്ടാവും കളി. കമൻ്ററി ചെയ്യാൻ മറന്നുപോയി. ഞാൻ ഷൈജു ദാമോദൻ, എന്നോടൊപ്പം മുൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ജോ പോൾ അഞ്ചേരി. ജോ പോൾ, എന്താണ് നിങ്ങൾക്ക് ഈ കളിയെ കുറിച്ച് പറയാനുള്ളത്? ഷൈജു, ഇന്ന് രണ്ട് ടീമും തമ്മിലും ഏറ്റുമുട്ടുമ്പോൾ ഇവിടെ നല്ലൊരു കളി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ. കാരണം രണ്ടും വളരെ മികച്ച ഒരു ടീംസും പ്ലേയേഴ്സും തമ്മിൽ തന്നെയാണുള്ളത്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷൈജു ആദ്യം തന്നെ ഇവിടെ യുവൻ്റസിൻ്റെ ടീം ഇപ്പോൾ 1-0 ഒക്കെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ കണ്ടതാണ്. റേറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നുള്ളത് അഷ്പു ടീമായിരുന്നു. പക്ഷേ ഇവിടെ അതാണ് ഫുട്ബോളിൻ്റെ ഒരു മായാജാലം എന്ന് പറയുന്നുള്ളത്. ഇവിടെ ആരാണോ ടാക്ടിക്കലായി കളിക്കുന്നുള്ളത്, ഏത് ടീമാണോ സ്ട്രാറ്റജി ആയിട്ട് കളിക്കുന്നുള്ളത്, ആ ടീമെ ജയിക്കൂ എന്ന് ഇവിടെ ഫുട്ബോൾ വീണ്ടും വീണ്ടും കളിക്കുകയാണ് ഷൈജു. വീണ്ടും മെസ്സിയിൽ നിന്ന് സാഞ്ചോയിലേക്ക്, സാഞ്ചോയിൽ നിന്നും ബെക്കമിലേക്ക്, ബെക്കമിൽ നിന്നും എംബാപ്പയിലേക്ക്, എംബാപ്പയിൽ നിന്നും മെസ്സി, മെസ്സി, മെസ്സി ഗിഗ്സിലോട്ട്, ഗിഗ്സ് എംബാപ്പയിലോട്ട്. പക്ഷേ ആ ഒരു ഗിഗ്സിൻ്റെ പാസ് അതൊരു മിസ് പാസ്സായി കലാശിക്കുന്നു. ബെക്കമിൻ്റെ ഒരു പാസ് കൊടുക്കാനുള്ള ശ്രമം, അതവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. മാത്യൂസിൻ്റെ മുന്നേറ്റം. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധാപൂർവ്വം കളിക്കേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ്. മെസ്സി, മെസ്സി, മെസ്സി സാഞ്ചോയിലോട്ട്, സാഞ്ചോ വീണ്ടും വിയറയിലോട്ട്, വിയറ മെസ്സിയിലോട്ട്. മെസ്സി സോ ക്ലോസ്. മെസ്സിയുടെ മനോഹരമായ ഷോട്ടായിരുന്നു, പക്ഷേ ഫിനിഷിങ് ലേശം ഒന്ന് മാറി. ഇന്നത്തെ ഫോം നോക്കുകയാണെങ്കിൽ ഗിഗ്സ് വളരെ മോശമായ രീതിയിലായിരുന്നു. ഒരു വളരെ നല്ലൊരു ഷോട്ട്, പക്ഷേ അത് ഗോൾ കീപ്പർ അനായാസം സേവ് ചെയ്യുന്നു. അത് മനോഹരമായ ക്യാച്ച് ചെയ്യുന്നു ഗിഗ്സ്, അല്ലെങ്കിൽ അതൊരു ഗോളാവേണ്ടി ഷോട്ടായിരുന്നു. പക്ഷേ ആ ഷോട്ട് ഒന്ന് ലെഫ്റ്റിലോട്ടോ അല്ലെങ്കിൽ റൈറ്റിലോട്ടോ ഒന്ന് മറിച്ചിരുന്നെങ്കിൽ അതൊരു ഗോളായി മാറുമായിരുന്നു. സെക്കൻഡ് ഹാഫ് പുരോഗമിക്കുമ്പോൾ ഇവിടെ വീണ്ടും 1-0 എന്നുള്ള സ്കോർ നിലയാണ് ഇവിടെ കാണുന്നുള്ളത്. പക്ഷേ സാഞ്ചോയുടെ വീണ്ടും വീണ്ടും ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക്, ആ ഒരു ബോൾ കളക്ട് ചെയ്യാനുള്ള ഒരു ഡിലേ, അത് ഒരു ത്രോ ഇന്നായി കലാശിക്കുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ബെക്കംബിയർ, ഡിഫെൻഡിങ് പ്ലെയർ ബെക്കംബിയർ, അതൊരു ബെക്കംബറിൻ്റെ ഒരു മിസ് പാസ്. പക്ഷേ അതായി നന്നായി വീണ്ടും ആ ഒരു മിസ് പാസ്, അതൊരു തൻ്റെ കയ്യിൽ നിന്നും വന്ന മിസ് പാസ്, അത് താൻ തന്നെ ശരിയാക്കി മാറ്റുന്നു. പക്ഷേ വീണ്ടും മിസ് പാസ്. എഗെയിൻ രണ്ട് തവണ ഒരേ രീതിയിലുള്ള ഒരു ഷോട്ടായിരുന്നു മെസ്സിയും സാഞ്ചോ നടത്തിയിരുന്നത്. മാൾഡിനി വളരെ നന്നായുള്ള ഒരു ഇൻ്റർസെപ്ഷൻ. മാൾഡിനി പന്തും കൊണ്ട് മുന്നേറാനുള്ള ശ്രമം. ലിയോണൽ മെസ്സി, മെസ്സിയുടെ മനോഹരമായ ഒരു പാസ്, അതൊരു ലോങ് പാസിനായിട്ടുള്ള ശ്രമം. പക്ഷേ അത് മാൾഡിനി ബെക്കമിലോട്ട്, ബെക്കം മെസ്സിയിലോട്ട്, മെസ്സി ടോറസിലോട്ട് കൊടുക്കാനുള്ള ശ്രമം. പക്ഷേ അവിടെ അതൊന്ന് ഡിഫ്ലെക്റ്റായി മാറുന്നു. വീണ്ടും ബെക്കം നെയ്മറിലോട്ട്, നെയ്മർ ടോറസിലോട്ട്, ടോറസ് ലിയണൽ മെസ്സിയിലോട്ട്. പക്ഷേ ലിയണൽ മെസ്സി അത് റീഡ് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി, അതാണ് അവിടെ പറ്റിയ മിസ്റ്റേക്ക്. ബെക്കമിന് കിട്ടേണ്ട ബോളായിരുന്നു, പക്ഷേ അത് ഒരു മാൾഡിനി നെയ്മറിലോട്ട്, ഡേവിസ് മെസ്സിയുടെ ഒരു ബാക്ക് ഹീൽ. ഡേവിസ് മുന്നേറുന്നു പന്തുമായി.
അതൊരു കോർണറായി കലാശിക്കുന്നു. കാരണം വളരെ നല്ലൊരു റണ്ണിംഗ് ആയിരുന്നു അവിടെ ഡെവിസിൽ നിന്നും വന്നിട്ടുള്ളത്. ഫോമൗട്ടായ പ്ലെയറാണ്, എന്നാലും ഒരു നല്ല റണ്ണിങ് തന്നെയായിരുന്നു. ബെക്കം ബെക്കം പാസ് കൊടുക്കുന്നു, പാസ് ആൻഡ് ഒരു ഗോളിനായുള്ള ശ്രമം, ഷോട്ട്, വീണ്ടും വീണ്ടും ഷോട്ട് തീർക്കാനുള്ള ശ്രമം. അവിടെ 10 മിനിറ്റ് അവശേഷിക്കുമ്പോൾ ഇവിടെ 1-0 എന്നുള്ള ഒരു സ്കോർ നിലയാണ് നമ്മൾ കാണുന്നുള്ളത്. ബെക്കം ബെക്കമിൽ നിന്നും മെസ്സിയിലോട്ട്, മെസ്സി മെസ്സി ടു ടോറസ്, ടോറസ് നെയ്മറിലോട്ട്, നെയ്മറിൽ നിന്നും ഒരു ഇടത് വിങ്ങിലോട്ട് ഒരു മുന്നേറ്റ ശ്രമം, ഒരു ഒരു മനോഹരമായ ഒരു ക്രോസ്, പക്ഷേ അത് ഗോൾ കീപ്പർ വളരെ നന്നായി റീഡ് ചെയ്യുന്നു. ഇവിടെ മെസ്സി മെസ്സി റൈറ്റ് വിങ്ങിൽ നിന്നും ഒരു മുന്നേറ്റ ശ്രമം വീണ്ടും. ഇവിടെ 1 മിനിറ്റ് ആഡ് ഓൺ ടൈം, പക്ഷേ ഇവിടെ ഇവിടെ ഫൈനൽ വിസിൽ മുഴങ്ങുന്നു. ആദ്യ കളി തന്നെ തോറ്റുകൊണ്ടാണ് യുണൈറ്റഡിൻ്റെ ഈ ടീം തുടങ്ങുന്നുള്ളത്. കമൻട്രി വിടാം, സോറി. അപ്പോൾ ഫസ്റ്റത്തെ കളി തന്നെ നമ്മൾ അറിയാലോ ഒരുപാട് മിസ് പാസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ കളി നമുക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത കളി കുറച്ച് സ്ട്രോങ് ആയിട്ട് കളിക്കുന്നത്. അപ്ഡേറ്റിംഗ് ഡാറ്റ ഓക്കെ. ഒരു സെയിം രീതിയിലുള്ള ഓപ്പോണൻ്റാണ്, കഴിഞ്ഞ കളിയിലെ ഒരു ഈസി ഓപ്പോണൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ തോറ്റു കൊടുത്തത്. കാരണം അവൻ്റെ സന്തോഷമല്ല നമ്മുടെ സന്തോഷം, കാരണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിട്ടുകൊടുത്തത്. പക്ഷേ ഇത് സെയിം ലെവലിലുള്ള ഓപ്പോണൻസാണ്, ആ പ്ലെയേഴ്സാണ്. അപ്പോൾ ഇതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. നമുക്കെന്തായാലും പ്ലെയേഴ്സിൻ്റെ റേറ്റിംഗ് ഒന്ന് നോക്കാം. ഡേവിസ് വീണ്ടും ഒരു ഫോം ഔട്ടാണ്. എംബാപ്പെ പാസ് കൊടുക്കുന്നു ബെക്കാമിലോട്ട്, ബെക്കാം മെസ്സി 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 എംബാപ്പെ, ഊഷ്, റോക്കറ്റ് ഷോട്ടായിരുന്നു, പക്ഷെ അത് ഗോളായി മാറുന്നില്ല. വളരെ നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷെ അത് കുറച്ചും കൂടി റൺ ചെയ്ത് ഒരു ഷോട്ട് ചെയ്തിരുന്നെങ്കിൽ അത് ഗോളായി മാറുമായിരുന്നു. എംബാപ്പെ Messi, it's on a plate. Bruno Fernandes plays it forward. Cafu. Cafu. ഒരു കഫു കഫു ഒലിവർ കാനിലോട്ട്, ഒലിവർ കാനിന്റെ മനോഹരമായ ഒരു കബളിപ്പിക്കൽ മൂവ്. And Sancho, Sancho, Lionel Messi ലോട്ട്, മെസ്സി മെസ്സി വീണ്ടും എംബാപ്പയിലോട്ട്, എംബാപ്പയുടെ ഷോട്ട്, വീണ്ടും ഒരു ഷോട്ട്, പക്ഷേ അതൊരു റൈറ്റിലോട്ടാണ് ഷോട്ട് വെച്ചിരുന്നെങ്കിൽ ഗോളാക്കി മാറ്റാമായിരുന്നു, പക്ഷേ ലെഫ്റ്റിലോട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗോളിക്ക് ഈസിയായി സേവ് ചെയ്യാൻ സാധിക്കുന്നു. വീണ്ടും ബെക്കാം, ബെക്കാമിൻ്റെ ഒരു പാസ്, ഡേവിസ് ഡേവിസ് വിയറ 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 ആൻഡ് മെസ്സി, മെസ്സിയുടെ മനോഹരമായ ഷോട്ട്, ഒരു ഡിപ്പിംഗ് ഷോട്ടാണെന്ന് തോന്നുന്നു. വളരെ മികച്ച ഒരു ഷോട്ട് ആൻഡ് അത് ഗോളായി കലാശിക്കുന്നു. ആൻഡ് ഇറ്റ്സ് ലിയണൽ മെസ്സി 1. അതാണ് ഞാൻ കഴിഞ്ഞ കളിയിലെ പറഞ്ഞത്, ചെറിയ ടീംസായി നമുക്ക് ജയിച്ചിട്ട് ആളാവണ്ട, നമുക്ക് നമ്മുടെ ലെവലിലുള്ള ടീമിലോട് ജയിച്ച് തന്നെ നമുക്ക് അത് തെളിച്ച് കാണിക്കണമെന്ന് ഈ കളിയിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ കം ഓൺ, ലെറ്റ്സ് ഡു ഇറ്റ്. 3 തകർപ്പൻ ഷോട്ടിന് ശേഷം ലിയണൽ മെസ്സിയുടെ ഒരു ഡിപ്പിംഗ് ഷോട്ടിലൂടെ ഒരു ഗോളായി കലാശിക്കുന്നു ഇവിടെ എക്സ്ട്രീം ടീമിന് സാഞ്ചോ. സാഞ്ചോ ലിയണൽ മെസ്സി, ലിയണൽ മെസ്സി, അത് വീണ്ടും മെസ്സി, മെസ്സിയുടെ മനോഹരമായ പാസ് ഡേവിസിൽ, ഡേവിസിലേക്ക്, ഡേവിസിൽ നിന്നും ഒരു 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 ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പന്തെടുക്കാനുള്ള ശ്രമം. വളരെ നല്ലൊരു നല്ലൊരു മൂവായിരുന്നു. ഇവനെന്താ ചെയ്തതെന്ന് ഇവന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷേ കൊള്ളാം. ഇവിടെ കുറച്ച് ടാക്ടിക്കലായിട്ടുള്ള മൂവിനുള്ള ശ്രമമാണ് അഷ്കു നടത്തുന്നുള്ളത്. കഫു കഫു ബെക്കമിലോട്ട്, ബെക്കമിൽ നിന്നും ഗിഗ്സിലോട്ട്, അത് കുറച്ച് മുകളിലോട്ട് പോകുന്നു, ക്രോസ് ബാറിൻ്റെ മുകളിലോട്ട് പോവുകയാണ് ആ ഒരു പന്ത്. അഗൈൻ 1-0, 32 മിനിറ്റ് ഇവിടെ കഴിയുമ്പോൾ 1-0 എന്ന നിലയിലാണ് ഇപ്പോൾ സ്കോർ ബോർഡ് നിൽക്കുന്നുള്ളത്. കഫ് കഫ് കഫു ഗിഗ്സ് ഗിഗ്സ് ഗിഗ്സിൻ്റെ മനോഹരമായ ഒരു ഒരു
ഒരു ഈസി ഡ്രിബിളിനുള്ള ഒരു ശ്രമമായിരുന്നു. പക്ഷേ അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പുയോൾ വിയറയിലോട്ട് സാൻചോ. എന്റെ മോനെ, ഈസി എത്ര മനോഹരമായ ഒരു 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 ത്രൂ ബോളായിരുന്നു ലിയണൽ മെസ്സി ഇട്ട് കൊടുത്തിരുന്നത്. പക്ഷേ അത് പോസ്റ്റ് തട്ടിയ ഒരു ഒരു ഫ്രീ പോസ്റ്റ് ആയിരുന്നു. പക്ഷെ പോസ്റ്റ് തട്ടി വീണ്ടും അത് ഡിഫ്ലക്റ്റായി മാറി മാറിപ്പോവുകയാണ് ഇവിടെ നമുക്ക് കാണുന്നുള്ളത്. മാൽഡിനി അവിടെ പ്ലെയറിന്റെ ഒരു പാസ് കൊടുക്കാനുള്ള. സോ രണ്ട് മാറ്റമാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. സാൻചോ പോകുകയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വരുന്നുണ്ട്. രണ്ടല്ല, ഒരു മാറ്റമാണ്, സോറി. ഓക്കെ, മനോഹരമായ ഒരു ഒരു ബ്ലോക്കാണ് അവിടെ ഡെവീസ് നടത്തിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെവീസ് ഏറ്റവും ഫോമൗട്ടായ ഒരു പ്ലെയറാണ് ഈ കളിയിൽ, കഴിഞ്ഞ കളിയിലും. പക്ഷേ ആ ഡെവീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഈ കളിയിൽ ഇൻവോൾവ്മെൻറ്റ്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കഫു, ഗിഗ്സ്, ഗിഗ്സ് ബെക്കമിലോട്ട്, ബെക്കം, ബെക്കം ക്രിസ്റ്റ്യാനോയിലോട്ട്, വീണ്ടും എംബാപ്പെ, എംബാപ്പെ, എംബാപ്പെയുടെ മനോഹരമായ ഒരു പാസ്. പക്ഷേ അത് ഡെവീസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ താമസം എടുക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ത്രോയിനായി കലാശിക്കുന്നു. വീണ്ടും ഡിബ്രോയിൻ, ഡിബ്രോയിൻ ഡിഫൻസിൽ എന്താണ് കളിക്കുന്നുള്ളത്? കം ഓൺ. ആൻഡ് വിയറ, വിയറ, ബെക്കം, മെസ്സി സെറ്റായിട്ടില്ല. വീണ്ടും പുയോൾ ഓടി ഓടി വന്ന് ബോൾ കളക്ട് ചെയ്യുന്നു. പുയോൾ വീണ്ടും ഡെവീസ് എംബാപ്പയിലോട്ട്, എംബാപ്പെ, എംബാപ്പെ വിയറയിലോട്ട്, വിയറ, വിയറ, വീണ്ടും ഗിഗ്സിലോട്ട്, ഗിഗ്സ്, ഓ ഗിഗ്സ് ലെഫ്റ്റ് വിങ്ങിലോട്ട് റൈറ്റ് വിങ്ങിലോട്ട് കൊടുക്കാനുള്ള ശ്രമം. പക്ഷേ അത് അത് വിചാരിച്ച പോലെ ആ ഒരു പാസ് പോവാത്തത് കൊണ്ട് അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മെസ്സിയിലോട്ട്, മെസ്സി ആൻഡ് എന്റെ മോനെ, കുറച്ച് കുറച്ച് ടൈം എടുത്തിരുന്നെങ്കിൽ അതൊരു ഗോളാവുമായിരുന്നു. പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അങ്ങനെ രക്ഷപ്പെടുന്നു. ആ ഒരു ഒരു നല്ലൊരു കൗണ്ടറിൽ നിന്നും രക്ഷപ്പെടുന്നു. വീണ്ടും ഗിഗ്സ്, ഗിഗ്സ്, it's a fine challenge and it goes his way. Peter, they have to fight the onset of desperation and keep them off cool heads. പ്ലേയേഴ്സ് എല്ലാം വളരെ ടയർഡായെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് മിസ് പാസുകൾ തന്നെയാണ് വീണ്ടും വീണ്ടും കൊടുക്കുന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊരു രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനും കൊണ്ടുണ്ട്, അതും കൂടി ഒന്ന് മാറ്റി നോക്കാം. ക്രിസ്റ്റ്യാനോയെ മാറ്റി ഹാളാൻഡിനെ ഇടുന്നു, എന്നിട്ട് ലിയണൽ മെസ്സിയെ മാറ്റി നെയ്മറിനെ ഇടുന്നു. അപ്പോൾ ഈ രണ്ട് ഒരു ഒരു ചേഞ്ചസാണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നുള്ളത്. കാരണം ഹാളാൻഡ് സൂപ്പർ സബ്ബാണ്, പിന്നെ നെയ്മർ, നെയ്മറിൻ്റെ കളി എങ്ങനെയുണ്ടെന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അതൊരു ഒരു സ്ട്രാറ്റജിക്കൽ മൂവ് ആയിരുന്നു അത്. ബെക്കം, ഡേവിസ്, ഡേവിസ് എംബാപ്പയിലോട്ട്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഓപ്പോണൻറ്റിൻ്റെ വാൻഡേക്ക് വളരെ ടയർഡായിട്ടാണ് കാണുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഗോൾ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ അതിനുള്ള ഒരു അവസരം കിട്ടിയാൽ, ഇവിടെ ഹാളൻഡ് വളരെ നല്ല ഫോമിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കുന്നു. രണ്ട് ലീഡാക്കിയാൽ നമുക്ക് എന്തായാലും ഗോൾ ഉറപ്പിക്കാം, വിജയം ഉറപ്പിക്കാം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഹാളൻഡ്!
അങ്ങനെ പൊരുതിയിട്ടെങ്കിലും രണ്ടാമത്തെ കളി നമ്മൾ വിജയിച്ചിരിക്കുന്നു. ആദ്യ കളി ഈസി ഓപ്പണന്റ് ആയതുകൊണ്ടാണ്, ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ കളിയിൽ പറഞ്ഞ പോലെ ഈസി ഓപ്പണന്റ് ആയതുകൊണ്ടാണ് വിട്ടുകൊടുത്തുള്ളത്. പക്ഷേ രണ്ടാമത്തെ കളി നമ്മൾ പൊരുതി മത്സരിച്ച് ജയിച്ചിരിക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോ കണ്ടുകൊണ്ടാണ്ടിൽ ദാൻ ഇറ്റ്സ് മി അശ്വ എക്സ്ട്രീം സൈനിങ് ഓഫ്.